നമസ്കാരം ഞാൻ കൃഷ്ണ ചെറിയ ഇന്നത്തെ പ്രധാന വാർത്തകൾ ആരംഭിക്കുന്നു സ്വാഗതം ദീപാവലി സമ്മാനമായി മോദി സർക്കാരിന്റെ തീരുവ ഇളവ് പ്രഖ്യാപനം പെട്രോളിന്റെയും ഡീസലിന്റെയും എക്സൈസ് തീരുവ കേന്ദ്ര സർക്കാർ കുറച്ചു പെട്രോളിന് ലിറ്ററിന് 5 രൂപയും ഡീസലിന് 10 രൂപയുമാണ് കുറച്ചത് ഇന്ധനവിലക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധമുയരുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ഇന്ധനത്തിന്റെ വാറ്റ് കുറയ്ക്കാൻ സംസ്ഥാനങ്ങളും തയ്യാറാകണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു ഇന്ന് അർദ്ധരാത്രി മുതൽ ഇളവ് നിലവിൽ വരും തീരുമാനം കർഷകർക്ക് വലിയ ഗുണകരമാകുമെന്നും ആഗ സമ്പദ് തരംഗത്തിന് തന്നെ ഉണർവാകുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച കോവിഡ് വാക്സിനായ കോവാക്സിന് ലോകാരോഗ്യ സംഘടന അംഗീകാരം നൽകി ഇന്ന് ചേർന്ന ലോകാരോഗ്യ സംഘടനയുടെ സാങ്കേതിക സമിതിയാണ് അംഗീകാരം നൽകിയത് 18 വയസ്സിന് മുകളിലുള്ളവർക്ക് കോവാക്സിൻ ഉപയോഗിക്കാനാണ് അനുമതി ലോകാരോഗ്യ സംഘടനയുടെ സ്വതന്ത്ര ഉപദേശക സമിതിയായ ടെക്നിക്കൽ അഡ്വൈസറി ഗ്രൂപ്പാണ് കോവാക്സിന്റെ എമർജൻസി യൂസേജ് ലിസ്റ്റിംഗ് സംബന്ധിച്ച തീരുമാനമെടുത്തത് കോവാക്സിന് ലോകാരോഗ്യ സംഘടന അംഗീകാരം നൽകിയതോടെ കോവാക്സിൻ സ്വീകരിച്ചവർക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ ഇനി മുതൽ തടസ്സങ്ങളുണ്ടാവില്ല ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ രണ്ട് ഷട്ടറുകൾ കൂടി തുറന്നു ആകെ 8 ഷട്ടറുകളാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത് പുറത്തേക്ക് ഒഴുകുന്ന വെള്ളത്തിന്റെ അളവ് സെക്കൻഡിൽ 4000 ഘനയടിയാണ് ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ് അതേസമയം മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പിൽ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുന്നെന്ന് മുഖ്യമന്ത്രി മണിക്കൂർ അടിസ്ഥാനത്തിൽ ജലനിരപ്പ് വിലയിരുത്തുന്നു ഇരു സംസ്ഥാനങ്ങളിലെയും ജനങ്ങളുടെ താൽപര്യം സംരക്ഷിക്കുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ ലഭ്യമാകുന്ന മഴയും നീരൊഴുക്കും കണക്കിലെടുത്ത് അത് കാരണമുണ്ടാകുന്ന ജലനിരപ്പിലെ വ്യതിയാനങ്ങൾ സമയാസമയം അവലോകനം ചെയ്ത് ആവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് ഒക്ടോബർ 24 കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് സംസ്ഥാന മുഖ്യമന്ത്രി തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു തമിഴ്നാട് മുഖ്യമന്ത്രി ഒക്ടോബർ 27 മറുപടിയും നൽകിയിട്ടുണ്ട് മറുപടിയിൽ രണ്ട് സംസ്ഥാനങ്ങളുടെയും ജനങ്ങളുടെയും താൽപര്യം സംരക്ഷിക്കുമെന്നും ഉറപ്പു നൽകിയിട്ടുണ്ട് കൂടുതൽ ഷട്ടറുകൾ ഉയർത്തി അധിക ജലം പുറത്തേക്ക് ഒഴുക്കുന്ന സാഹചര്യത്തിൽ പെരിയാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് കൃത്യമായ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതികൾക്ക് ജാമ്യം നൽകിയതിനെതിരെ NIA സുപ്രീം കോടതിയിലേക്ക് സ്വപ്ന സുരേഷ് സരിത്ത് അടക്കമുള്ള പ്രതികളുടെ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം അപ്പീൽ സമർപ്പിക്കാൻ NIA നിയമോപദേശം ലഭിച്ചു നേരത്തെ ചില പ്രതികൾക്ക് ജാമ്യം നൽകിയതിനെതിരായ NIA അപ്പീൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട് അതേസമയം ജാമ്യം കിട്ടിയ സ്വപ്ന സുരേഷിന് പുറത്തിറങ്ങാനുള്ള നടപടികൾ വൈകുകയാണ് സംസ്ഥാനത്തെ തിയേറ്റർ പ്രതിസന്ധി പരിഹരിക്കാൻ കൂടുതൽ ഇളവുകളുമായി സർക്കാർ തിയേറ്ററിൽ പ്രവേശിക്കാനുള്ള മാനദണ്ഡം ഒരു ഡോസ് വാക്സിനേഷനാക്കി ചുരുക്കി April 1 മുതൽ December 31 വരെ ടിക്കറ്റിന്മേലുള്ള വിനോദ നികുതി ഒഴിവാക്കും തിയേറ്ററുകൾ അടഞ്ഞുകിടന്ന കാലത്തെ വൈദ്യുതി ഫിക്സഡ് ചാർജിൽ 50% ഇളവ് നൽകും കെട്ടിട നികുതി പൂർണ്ണമായും ഒഴിവാക്കും 50% സീറ്റിംഗ് കപ്പാസിറ്റി എന്ന നിബന്ധന ആദ്യഘട്ടത്തിൽ തുടരാനും തീരുമാനം വിവാഹത്തിനും മരണത്തിനും പങ്കെടുക്കാവുന്നവരുടെ എണ്ണം വർദ്ധിപ്പിച്ചു ലൈഫ് പദ്ധതി നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം പദ്ധതിയുടെ 2ാം ഘട്ടത്തിൽ ലഭിച്ച 900,000 അപേക്ഷകരിൽ നിന്നും ഗുണഭോക്താക്കളുടെ അന്തിമ ലിസ്റ്റ് സർക്കാർ പ്രസിദ്ധീകരിച്ചില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം അതേസമയം പദ്ധതിയിൽ സ്തംഭനാവസ്ഥയില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അപേക്ഷ സമർപ്പിക്കാനുള്ള തീയതി നീട്ടിയത് പ്രതിപക്ഷത്തിന്റെ കൂടി ആവശ്യം കണക്കിലെടുത്താണെന്ന് മന്ത്രി MV ഗോവിന്ദൻ പദ്ധതിയിൽ പ്രതിസന്ധിയില്ലെന്നും 2ാം പിണറായി സർക്കാർ ഇതുവരെ 13,600 വീടുകൾ പൂർത്തിയാക്കിയെന്നും മന്ത്രി MV ഗോവിന്ദൻ മറുപടി നൽകി ഓരോ IT പാർക്കുകൾക്കും പ്രത്യേകം CEO നിയമിക്കുന്നത് പരിഗണനയില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ തിരുവനന്തപുരം ടെക്നോ പാർക്കിനും കൊച്ചി ഇൻഫോ പാർക്കിനും കോഴിക്കോട് സൈബർ പാർക്കിനും പ്രത്യേകം CEOമാരെ നിയമിക്കും 3 പാർക്കുകൾക്കും ഇപ്പോൾ ഒരു CEO ആണ് ഉള്ളത് IT മേഖലയിൽ തൊഴിൽ വർദ്ധിപ്പിക്കാനായെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു IT മേഖലയിലെ പിരിച്ചുവിടലിനെതിരെ ലേബർ ഓഫീസിൽ പരാതി നൽകാമെന്നും മുഖ്യമന്ത്രി കേരളത്തിലെ IT പാർക്കുകളിൽ പബ്ബ് പോലുള്ള സൗകര്യങ്ങളില്ലാത്തത് പോരായ്മയാണെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വൈൻ പാർലറുകൾ തുടങ്ങാൻ തീരുമാനിച്ചിരുന്നെങ്കിലും കോവിഡ് സാഹചര്യത്തിൽ തുടർ നടപടികൾ ഇല്ലാതായിപ്പോയി കോവിഡ് തീരുന്ന മുറയ്ക്ക് വൈൻ പാർലറുകൾ തുടങ്ങുന്ന കാര്യം ആലോചിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന കാര്യം ആലോചനയിലുണ്ടെന്ന് എക്സൈസ് മന്ത്രി MV ഗോവിന്ദനും സഭയിൽ പറഞ്ഞു മറ്റ് IT കേന്ദ്രങ്ങളിലുള്ള ആ സൗകര്യങ്ങൾ നമ്മുടെ ഇവിടെ ഇല്ല എന്നത്
ഒരു കുറവായി വരുന്നുണ്ട്. അത് സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനു വേണ്ടി ചില കമ്പനികൾ തയ്യാറായി അതിൻ്റെ പ്രതിനിധികളെ ഈ നമ്മുടെ പ്രദേശങ്ങളിലേക്ക് അയക്കുമ്പോൾ അവർ കമ്പനികൾക്ക് കൊടുക്കുന്ന റിപ്പോർട്ട് ഈ ഇന്ന ഇന്ന കുറവുകൾ ഇവിടെയുണ്ട്. അത് ഇപ്പറഞ്ഞ കുറവുകളാണ്. ആവശ്യമായ പബ്ബില്ല, ഇമാതിരി സൗകര്യങ്ങളില്ല. അത് പരിഹരിക്കുന്നതിനാണ് സർക്കാർ നേരത്തെ ഒരാലോചന നടത്തിയത്. വാക്സിനേഷൻ തോത് മന്ദഗതിയിലായ ഉൾഗ്രാമങ്ങളിലും ആദിവാസി മേഖലകളിലും വാക്സിനേഷൻ ഉറപ്പാക്കാൻ എല്ലാ വീടുകളിലും വാക്സിൻ എന്ന സന്ദേശമാണ് ഉചിതമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ജനങ്ങൾ വാക്സിൻ സ്വീകരിക്കുമെന്ന് ഉറപ്പാക്കേണ്ട ചുമതല മുഖ്യമന്ത്രിമാർക്കുണ്ട്. ഇതിനായി ക്രിയാത്മകമായി പദ്ധതികൾ സംസ്ഥാനങ്ങൾ തയ്യാറാക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. അപ്നേ ജില്ലോ മേ ഏക ഗാവ് ഏക കസ്ബേ ഇസ്കെ ലിയെ അഗർ അലഗ് അലഗ് രണനീതി ബനാനി ഹോ തോ വോ ഭീ ബനായിയേ. आप क्षेत्र के हिसाब से 20-25 लोगों की टीम बनाकर भी ऐसा कर सकते हैं. ഓർത്തഡോക്സ് യാക്കോബായ തർക്കത്തിൽ പള്ളികളിലെ ഭൂരിപക്ഷം അടിസ്ഥാനമാക്കി അധികാരം സംരക്ഷിക്കാൻ നിയമം നിർമ്മിക്കണമെന്ന നിയമ പരിഷ്കരണ കമ്മീഷൻ ശുപാർശ. ഭൂരിപക്ഷം ലഭിക്കുന്ന വിഭാഗത്തിന് പള്ളികൾ വിട്ടു നൽകണമെന്നും ന്യൂനപക്ഷം മറ്റു പള്ളികളിലേക്ക് മാറണമെന്നുമുള്ള നിർദ്ദേശം ജസ്റ്റിസ് കെ ടി തോമസ് ചെയർമാനായ സമിതി സർക്കാരിന് കൈമാറി. സുപ്രീംകോടതി വിധിയെ നിയമനിർമ്മാണത്തിലൂടെ അട്ടിമറിക്കാനുള്ള ശ്രമമെന്ന ഓർത്തഡോക്സ് സഭ ആരോപിച്ചു. നിർദ്ദേശം നിയമമാക്കണമോ എന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത്. നിയമനിർമ്മാണം നടന്നാലും ഓർത്തഡോക്സ് സഭ ഹിതപരിശോധന എതിർക്കുന്നതിനാണ് തർക്കം തുടരുമെന്ന സൂചന. ഓരോ പള്ളിയും പ്രായപൂർത്തിയായവരെ കൊണ്ട് അവർ ഏതിനകത്താണ് നിൽക്കുന്നത്, യാക്കോബായിലാണോ ഓർത്തഡോക്സിലാണോ എന്നറിഞ്ഞ ഭൂരിപക്ഷമായ ആളുകളുടെ പള്ളി അവർക്ക് വിട്ടുകൊടുക്കണം. ന്യൂനപക്ഷം ആയിട്ടുള്ളവർക്ക് ആ പള്ളിയിൽ തുടരുകയോ വേറെ പള്ളിയിലേക്ക് മാറുകയോ ചെയ്യാം. സുപ്രീംകോടതി വിധി തന്നെ പറയുന്നുണ്ട്, നിയമസഭ ലെജിസ്ലേഷൻ വഴി വേണമെങ്കിൽ ഇത് മറികടക്കാം. സുപ്രീംകോടതിക്ക് തന്നെ ആ വിധി വേണമെങ്കിൽ ലാർജ് ബെഞ്ചിലേക്ക് വിട്ട് അവർ പുനഃപരിശോധന ചെയ്യാം. ജസ്റ്റിസ് കെ ടി തോമസ് കമ്മിറ്റി റിപ്പോർട്ട് ശുപാർശകൾ യാക്കോബായ സഭ സ്വാഗതം ചെയ്യുന്നെന്ന് യാക്കോബായ സഭ ട്രസ്റ്റി ഫാദർ സ്ലീബ പോൾ വട്ടവേലി. ജനാധിപത്യ രാജ്യത്ത് ഭൂരിപക്ഷ തീരുമാനത്തിന് പ്രാധാന്യമുണ്ട്. ഭൂരിപക്ഷ തീരുമാനമാണ് നടപ്പാക്കപ്പെടേണ്ടത്. സർക്കാരിൽ യാക്കോബായ സഭയ്ക്ക് തികഞ്ഞ പ്രതീക്ഷയുണ്ടെന്നും യാക്കോബായ സഭ ട്രസ്റ്റി ഫാദർ സ്ലീബ പോൾ വട്ടവേലി പറഞ്ഞു. കേരളത്തിലെ വിശ്വാസികൾക്ക് അവരുടെ ആരാധനാലയങ്ങളിൽ അവർക്ക് സ്വൈര്യമായി ആരാധിക്കുവാനുള്ള സാഹചര്യം ഈ നിയമത്തിലൂടെ ഈ നിയമനിർമ്മാണത്തിലൂടെ സംജാതമാകുന്നതിന് യാതൊരു സംശയവുമില്ല. ബഹുമാനപ്പെട്ട ഗവൺമെൻറ് ഈ കാര്യത്തിൽ നിശ്ചയമായും ഒരു തീരുമാനത്തിൽ എത്തും എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. മലയാളി താരം പി ആർ ശ്രീജേഷ് ഉൾപ്പെടെ 12 താരങ്ങൾക്ക് ഖേൽരത്ന പുരസ്കാര നേട്ടം. ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോ വിഭാഗത്തിൽ സ്വർണം നേടിയ നീരജ് ചോപ്ര, ഗുസ്തിയിൽ വെള്ളിമെഡൽ കരസ്ഥമാക്കിയ രവി ദഹിയ, ഹോക്കി ടീം നായകൻ മൻപ്രീത് സിംഗ്, വെങ്കല മെഡൽ നേടിയ ലോവ്ലീന ബോർഹായൻ എന്നിവർക്കാണ് ടോക്കിയോ ഒളിമ്പിക്സിലെ ചരിത്ര നേട്ടം പരിഗണിച്ച് പുരസ്കാരം ലഭിച്ചത്. ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള അംഗീകാരം വനിതാ താരം മിതാലി രാജ സ്വന്തമാക്കി. ദ്രോണാചാര്യ പുരസ്കാരത്തിന് മലയാളി പരിശീലകരായ പി രാധാകൃഷ്ണൻ നായർ, ടി പി ഔസേപ്പ് എന്നിവരും സമഗ്ര ഭാവനയ്ക്കുള്ള ധ്യാൻചന്ദ് പുരസ്കാരത്തിന് മലയാളി ബോക്സിംഗ് താരം കെ സി ലേഖയും അർഹരായി. ഇന്ത്യൻ ഫുട്ബോൾ ടീം നായകൻ സുനിൽ ഛേത്രിയും ഖേൽരത്ന പുരസ്കാര പട്ടികയിൽ. കെഎസ്ആർടിസിയിലെ ശമ്പള പരിഷ്കരണ ചർച്ച പരാജയം. അംഗീകൃത തൊഴിലാളി യൂണിയനുകൾ ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ചയാണ് പരാജയപ്പെട്ടത്. അനിശ്ചിതകാല പണിമുടക്കിലേക്ക് കടക്കുമെന്ന് സൂചന നൽകി തൊഴിലാളി സംഘടനകൾ. വെള്ളിയും ശനിയും പ്രഖ്യാപിച്ച പണിമുടക്കിൽ മാറ്റമില്ല. ശമ്പള പരിഷ്കരണം നടപ്പാക്കാൻ ധനമന്ത്രിയുമായി വീണ്ടും കൂടിയാലോചന വേണമെന്ന് ഗതാഗത മന്ത്രി. മോൺസൺ മാവുങ്കലിനെതിരായ പോക്സോ കേസ് ഇരയെ ആശുപത്രിയിൽ പൂട്ടിയിട്ട സംഭവത്തിൽ റിപ്പോർട്ട് തേടി വനിതാ കമ്മീഷൻ. ക്രൈംബ്രാഞ്ച് എ ഡി ജി പിയോടാണ് വിശദമായ അന്വേഷണ റിപ്പോർട്ട് കമ്മീഷൻ ആവശ്യപ്പെട്ടത്. എ ഡി ജി പിക്ക് നമ്മളിതിൻ്റെ ഒരു റിപ്പോർട്ട് 5 ദിവസത്തിനകം വനിതാ കമ്മീഷന് നൽകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ നിർദ്ദേശിച്ചിരിക്കുകയാണ്. നമുക്ക് റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമാണ് ഇതിൻ്റെ എത്രത്തോളം എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയുള്ളത്. അതിനു ശേഷം തുടർ നടപടികൾ വനിതാ കമ്മീഷൻ സ്വീകരിക്കും. അതേസമയം റിമാൻഡിൽ കഴിയുന്ന മോൻസൺ മാവുങ്കലിനെതിരെ ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസ് കൂടി രജിസ്റ്റർ ചെയ്തു. തൃശൂർ സ്വദേശി ഹനീഷ് ജോർജിന്റെ പരാതിയിൽ തൃപ്പൂണിത്തുറ ക്രൈംബ്രാഞ്ചാണ് കേസെടുത്തത്. 15 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി. സഹതടവുകാർക്ക് കോവിഡ് ബാധിച്ചതോടെ ജയിലിനുള്ളിൽ കോവിഡ് നിരീക്ഷണത്തിലാണ് മോൻസൺ മാവുങ്കൽ.
എം ജി സർവകലാശാലയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച ഗവേഷക 2014 സഹപാഠിയിൽ നിന്ന് ലൈംഗികാതിക്രമം ഉണ്ടായെന്നും പരാതി പറഞ്ഞപ്പോൾ അധികൃതർ മറച്ചുവെച്ചെന്നും വെളിപ്പെടുത്തൽ. തുടർ ഗവേഷണത്തിന് സർവകലാശാല ഉറപ്പു നൽകിയതിനു പിന്നാലെയാണ് പുതിയ ആരോപണം ഉന്നയിക്കപ്പെട്ടത്. 2014 മറ്റൊരു ഗവേഷക തന്നെ കടന്നുപിടിക്കാൻ ശ്രമിച്ചതായും ഒരു ജീവനക്കാരന്റെ ഭാഗത്തുനിന്നും മോശം പെരുമാറ്റമുണ്ടായതായും ആരോപണങ്ങൾ. എന്നാൽ ആരോപണ വിധേയനെ സംരക്ഷിക്കുന്ന നിലപാടാണ് അധികൃതർ സ്വീകരിച്ചതെന്നും വെളിപ്പെടുത്തൽ. ശ്രീനുവിൻ്റെ ഭാഗത്തു നിന്ന് വേറെ ആളുകൾക്ക് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. ആ ആൾ ഒരാൾ തമിഴ്നാട്ടിൽ നിന്ന് വന്ന കുട്ടിയാണ്. അവരും ഇതേ സാബു തോമസിൻ്റെ അടുത്തും നന്ദകുമാർ കളരിക്കലിൻ്റെ അടുത്തും ഈ ഇവൻ്റെ അടുത്ത് അറ്റാക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് യാതൊരു നടപടി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഞാനും പോയിട്ട് ഇവരുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ശ്രീനുവിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടായിന്. യാതൊരു നടപടി അന്ന് ഇവർ രണ്ടുപേരും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടുത്തെ പ്രധാന കാര്യങ്ങളൊക്കെ നോക്കാൻ ചാൻസ് ഉള്ളത് എനിക്ക് പേടിയാണ്. ഇനി എന്തെങ്കിലും എനിക്ക് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവരുടെ അടുത്ത് പറഞ്ഞാൽ ഒരു കാര്യം നടക്കത്തില്ല. ആരോപണങ്ങൾ വൈസ് ചാൻസലർ സബു തോമസ് നിഷേധിച്ചു. 2014 വാക്കാൽ പോലും പരാതി ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിലാണ് ആദ്യമായി ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് പറഞ്ഞതെന്നും വി സി. സ്റ്റുഡൻസിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഐ ബി ഡയറക്ട് സപ്പോർട്ട്. നിങ്ങൾക്കറിയാമല്ലോ പ്രധാന സൂപ്പർവൈസർ പോലും പിൻവാങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ദീപ ഐ ആം ഡയറക്ട് സപ്പോർട്ട് യു, ഐ ആം ഡയറക്ട് സൂപ്പർവൈസർ. ഞാൻ മുന്നോട്ടിറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി കൊടുക്കും. തിരുവനന്തപുരത്ത് ഇതര മതവിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിച്ചതിന് യുവാവിന് മർദ്ദനം. ചിറയൻകീഴ് സ്വദേശി മിഥുനെയാണ് പെൺകുട്ടിയുടെ സഹോദരൻ ക്രൂരമായി മർദ്ദിച്ചത്. തലച്ചോറിന് ക്ഷതമേറ്റ യുവാവ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ. മിഥുൻ മതം മാറണമെന്നും അല്ലെങ്കിൽ വിവാഹത്തിൽ നിന്ന് പിന്മാറണമെന്നും സഹോദരൻ ഡാനിഷ് ആവശ്യപ്പെട്ടതായി പെൺകുട്ടി മൊഴി നൽകി. പള്ളിയിൽ വരണം, മതമൊന്നും മാറണ്ട, അല്ലാതെ ക്രിസ്ത്യ രീതിയിലൊരു കല്യാണം, ബന്ധുക്കളെയൊക്കെ വിളിച്ചറിയിച്ചൊരു കല്യാണം കാണണം. അതിൻ്റെ കാര്യം സംസാരിക്കാനായിട്ട് പള്ളിയിൽ ഫാദർ വിളിപ്പിച്ചിട്ടാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചായിരുന്നു. ഹോട്ടലുകളിൽ ഭക്ഷണത്തിന് വില വർദ്ധിപ്പിക്കണമെന്ന് ഹോട്ടൽ ഉടമകൾ. ഇന്ധന പാചകവാതക വിലക്കയറ്റം മൂലം പിടിച്ചു നിൽക്കാനാകുന്നില്ലെന്നാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ പറയുന്നത്. ഇക്കാര്യം ആവശ്യപ്പെട്ട് കേന്ദ്ര പെട്രോളിയം മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഭാരവാഹികൾ കത്തെഴുതി. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധന അനുസരിച്ച് ലോറി വാടക കൂടും. ലോറി വാടക കൂടുമ്പോൾ ഡിവൈഡ് ചെയ്ത് പെർ കിലോ അതിൻ്റെതായ അനുപാതത്തിൽ വില കൂടി വരും. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ ഞങ്ങൾ എങ്ങനെ പിടിച്ചു നിൽക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യചിഹ്നം. ഇത് മറ്റൊരു വലിയൊരു പ്രഹരമാണ്. ഈ പ്രഹരത്തെ അതിജീവിക്കാൻ വില കൂട്ടുക എന്നല്ലാതെ ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു നിവൃത്തിയില്ല. എന്ത് ചെയ്യാൻ പറ്റും? അതാണ് ഇന്നത്തെ അവസ്ഥ. ഞങ്ങളെല്ലാ അധികാരികൾക്കും ലെറ്റർ കൊടുത്തിട്ട് പല ആളുകൾക്കും കൊടുത്തു കഴിഞ്ഞു. ഇനി മറ്റുള്ളതൊക്കെ ഇന്നും നാളെയൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. തിരുവനന്തപുരം ആര്യനാട് KSRTC ബസ് ഇടിച്ച് കാത്തിരിപ്പ് കേന്ദ്രം തകർന്നുണ്ടായ അപകടത്തിൽ പരിക്കേറ്റയാൾ മരിച്ചു. ആര്യനാട് ഈഞ്ചപുരം സ്വദേശിയായ സോമൻ നായരാണ് മരിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. 5 സ്കൂൾ കുട്ടികൾക്കും പരിക്കേറ്റിട്ടുണ്ട്. മന്ത്രവാദത്തെ തുടർന്ന് ചികിത്സ കിട്ടാതെ 11-കാരി മരിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. കുട്ടിയുടെ പിതാവും കുഞ്ഞിപ്പള്ളി ഇമാം ഉവൈസുമാണ് അറസ്റ്റിലായത്. നിർണായക തെളിവുകൾ ലഭിച്ചെന്ന് പോലീസ് വ്യക്തമാക്കി. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് കേസ്. മരിച്ച 11-കാരിയുടെ അച്ഛനും അറസ്റ്റിലായി. മനഃപൂർവ്വമല്ലാതെ ഒരു നരഹത്യയാണ്, ഒരു കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിംഗ് ടു മർഡർ ഉണ്ട്. അതിൽ പാർട്ട് ബി ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ഉദ്ദേശമില്ലെങ്കിൽ പോലും ഇവരുടെ പ്രവൃത്തി കൊണ്ട് ഈ കുട്ടിക്ക് മരണം സംഭവിക്കുമെന്ന് അറിവ് ഇവർക്കും ഉണ്ടായിരുന്നു. ഇവരുടെ പ്രവൃത്തി തന്നെ നാം ഉദ്ദേശിക്കുന്നത് കുട്ടീനെ മണപ്പൂർവ്വം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാതിരിക്കുക. നേരത്തെ ആ പ്രദേശത്ത് തന്നെ ഒരു 4-5 ആൾക്കാരുകൾ ഇങ്ങനെ മരിച്ചിട്ടും ഈ കുട്ടിക്ക് ഒരു വേണ്ടത്ര ഒരു മെഡിക്കൽ ചികിത്സയ്ക്ക് കൊണ്ടുപോകാതിരിക്കുന്നതിന് വേണ്ടി അച്ഛനോട് പറയുക, അച്ഛനെ വിശ്വസിപ്പിക്കുക. ഇങ്ങനെയുള്ള കുറ്റകാര്യങ്ങൾക്ക് ഈ ഉസ്താദിനെതിരെയും അതുപോലെ ജുവനൈൽ ജസ്റ്റിസ് വകുപ്പ് ഉൾപ്പെടെ അച്ഛനക്കെതിരെയും നാം കുറ്റം ചുമത്തിട്ടുണ്ട്. ഇമാമിനെയും അച്ഛനെയും രണ്ടുപേരെയുമാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്.
അഞ്ചു വർഷം മുൻപ് നടന്ന പാലക്കാട് കടമ്പഴിപ്പുറം ഇരട്ട കൊലപാതക കേസിലെ പ്രതി രാജേന്ദ്രനുമായി ക്രൈംബ്രാഞ്ച് തെളിവെടുപ്പ് നടത്തി. കൊലപാതകം നടന്ന വീട്ടിലും പരിസര പ്രദേശങ്ങളിലുമായിരുന്നു തെളിവെടുപ്പ്. 2016 നവംബർ 14 വൃദ്ധദമ്പതികളായ ഗോപാലകൃഷ്ണനും ഭാര്യ തങ്കമണിയും കൊല്ലപ്പെട്ടത്. ലോക്കൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ പിടികൂടാൻ കഴിയാത്തതിനെ തുടർന്നാണ് ക്രൈംബ്രാഞ്ചിന് കേസ് വിട്ടത്. മോഷണത്തിനിരയായാണ് ഇരുവരും. ക്രൂരമായ കൊലപാതകത്തിനിരയായതെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ. സംസ്ഥാനത്ത് നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ 11 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് അലേർട്ട്. നഗരത്തിലെ ഫ്ളാറ്റിൽ നിന്ന് ലക്ഷങ്ങൾ വിലയുള്ള ലഹരി മരുന്നുകൾ പിടികൂടിയ സംഭവത്തിലെ പ്രതി വൈപ്പിൻ സ്വദേശിനി ആര്യ ചേലാട്ടിന് ജാമ്യം. ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ജസ്റ്റിസ് കെ ഹരിപാലിന്റെ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. കഴിഞ്ഞ ജനുവരി 30 ഹാഷിഷ് ഓയിൽ, കഞ്ചാവ്, MDMA എന്നിവയുമായി പിടികൂടിയത്. എറണാകുളം നോർത്ത് പോലീസിന്റെയും ഡാൻസാഫിന്റെയും നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയെ തുടർന്നായിരുന്നു അറസ്റ്റ്. MG സർവകലാശാല SFI AASF സംഘർഷത്തിൽ പരാതിക്കാരിയായ വനിതാ നേതാവിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇതിനായി വെള്ളിയാഴ്ച ഏറ്റുമാനൂർ കോടതിയിലെത്തണമെന്ന് പരാതിക്കാരിയോട് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടു. പറവൂരിലെത്തി വനിതാ നേതാവിന്റെ മൊഴി രേഖപ്പെടുത്തിയതിനു പിന്നാലെയാണ് കോടതി മുൻപാകെ രഹസ്യ മൊഴി കൂടി രേഖപ്പെടുത്താനുള്ള പോലീസ് നീക്കം ആരംഭിച്ചത്. ഇന്നത്തെ പ്രധാന വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. This is 24 from Flowers Group.